ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു വീണ്ടും ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം ഉണങ്ങിയ വായല ഉപയോഗിച്ച് വീട്ടിൽ തന്നെ അലങ്കാരമാക്കാവുന്ന ഒരു അടിപൊളി ഫ്ലവറാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ ഇതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് വായല ഉണങ്ങിയതാണ് ഞാനൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അത് ഞാൻ ആ വയലയുടെ അറ്റത്തുള്ള ഭാഗമാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത് അതൊരു 1.5 സെൻറ്റിമീറ്റർ വിട്ടിട്ട് വെട്ടിയെടുക്കാം അങ്ങനെ ഞാനിതൊക്കെ ഇവിടെ ഒന്ന് വെട്ടിയെടുത്തിട്ടുണ്ട് ആ അറ്റത്തുള്ള ഭാഗം മാത്രം വെട്ടിയെടുത്താൽ മതി എന്നാലേ ഒരു ഫ്ലവറിൻ്റെ ഷേപ്പ് കിട്ടുള്ളൂ ആ ചുളിഞ്ഞൊരു ഭാഗം ആയിട്ട് നിൽക്കുന്ന ഭാഗമാണ് കേട്ടോ വെട്ടിയെടുക്കേണ്ടത് പിന്നെ ഞാനിതൊരു 5 മിനിറ്റോളം വെള്ളത്തിലൊന്ന് കുതിർത്ത് വെക്കുകയാണ് കാരണം 5 മിനിറ്റ് വെള്ളത്ത് കുതിർത്തിയാൽ തന്നെ നമുക്കൊരു സോഫ്റ്റ് ആയിട്ടൊരു ഫ്ലവർ ഉണ്ടാക്കാനുള്ള സോഫ്റ്റ്നെസ് ഉണ്ടാവും അപ്പോൾ 5 മിനിറ്റ് ഞാൻ വെള്ളത്തിലൊന്ന് കുതിർത്തി വെക്കുകയാണ് ഒരു 5 മിനിറ്റ് ഞാൻ വെയിറ്റ് ചെയ്തതിന് ശേഷം എടുത്തു വെച്ചതാണ് അപ്പോൾ ഇപ്പോൾ തന്നെ ടൈറ്റുള്ളതൊന്ന് ലൂസായിട്ടുണ്ട് ഒരു സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് നമുക്കൊരു കോട്ടൻ വെച്ച് ഒന്ന് നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കൊടുക്കാം ഈർക്കിളി ഉപയോഗിച്ച് നമുക്ക് ഇതൊന്ന് ചുറ്റി കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാൻ വായല കട്ട് ചെയ്ത് വെച്ച വായല എടുത്തിട്ട് ഇതൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് ഇത് ചുറ്റിയതിന് ശേഷം നമുക്ക് നൂല് ഉപയോഗിച്ച് ഏത് കളർ നൂലും ഉപയോഗിക്കാം ഞാനിവിടെ നീല കളറാണ് ഉപയോഗിച്ചിട്ടുള്ളത് ഇത് ഉപയോഗിച്ചൊന്ന് 2-3 പ്രാവശ്യം ഒന്ന് ചുറ്റി കൊടുത്ത് ഒരു കെട്ടിട്ട് കൊടുക്കാം ഇനി ഇതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം ഇത് കുറച്ചൊന്ന് ചുറ്റി കഴിഞ്ഞിട്ട് ഒരു മടക്ക് കൊടുത്തിട്ട് പിന്നെയും ഒന്നും കൂടി ചുറ്റാം പിന്നെയും വീണ്ടും ഒരു മടക്ക് കൊടുക്കാം അങ്ങനെ ഇതൊന്ന് ചുറ്റിയെടുക്കാം ചുറ്റിയതിന് ശേഷം ബാക്കി വരുന്ന ഈ ഭാഗമൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് മാറ്റാം എന്നിട്ട് നൂലുപയോഗിച്ചൊന്ന് ചുറ്റിയെടുത്ത് കെട്ടുകൊടുക്കാം ഇതുപോലെ തന്നെ ബാക്കിയുള്ള നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയ വായലിൽ കൂടി ഇങ്ങനെ ചെയ്തെടുക്കാം അപ്പോൾ ഇതാണ് നമ്മൾ ആ ഫ്ലവർ ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഈർക്കിളി കാണാത്ത രൂപത്തിൽ ഗ്രീൻ ടാപ്പ് വെച്ച് ഇതൊന്ന് ചുറ്റിയെടുക്കാം
അപ്പം ഇതുപോലെ തന്നെ ഞാൻ ബാക്കിയുള്ളതും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. ഇതുവരെ എൻ്റെ ചാനൽ ആരും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന കുഞ്ഞു ബെൽ ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക.